ആദ്യം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ തമ്പനെ സെറ്റ് ചെയ്യാനാവൂ. ഈ ഒരു വീഡിയോ യൂട്യൂബേഴ്സിന് വളരെ പ്രയോജനപ്പെടും. ഇതുപോലെ തമ്പലേൻ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈറ്റി സ്റ്റുഡിയോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഇതാണ് ആപ്ലിക്കേഷൻ. അത് പ്ലേ സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ വൈറ്റി സ്റ്റുഡിയോയിലേക്ക് കയറുക. അവിടെ നിങ്ങളുടെ വീഡിയോ കാണാം, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്കാണ് കമ്പനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് വീഡിയോ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആ ഇൻ്റർഫേസിൻ്റെ മേലത്തെ ഒരു ഭാഗമായിട്ട് എഡിറ്റ് ബട്ടൺ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ, ടാഗ് എന്നിവ കൊടുക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് മുകളിലായിട്ട് ഈ സ്ക്രീനിൻ്റെ കൂടെയായിട്ട് ഇവിടെ ഒരു എടുത്ത് പഠനം വേണം, അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ, ഞാൻ നേരത്തെ തംബ്നെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനായിട്ട് കസ്റ്റം തംബ്നെയിൽ എന്ന് ഒരു ബട്ടൺ വേണം, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ നമുക്ക് ഇമേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള തംബ്നെയിൽ എടുക്കാവുന്നതാണ്. ഇതാണ് ഞാനിപ്പോൾ സെറ്റ് വെച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യും. ഇത് നമ്മളിവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെലക്ട് ബട്ടൺ ഉണ്ട്. ആ സെലക്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായി. ഇത് സേവായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യം പബ്ലിക് ആക്കാം, പ്രൈവറ്റ് കിടക്കുന്നവർക്ക് പബ്ലിക്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ബട്ടൺ കൊടുക്കണം. സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ അത് സേവായി. വളരെ സിമ്പിളാണ്. നമുക്ക് വീഡിയോയിലേക്ക് യൂട്യൂബിൽ നോക്കാം. യൂട്യൂബ് നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.